Greetings students, last class we learned about classical conditioning, how it works, the psychologist who developed classical conditioning, about the experiments based on classical conditioning, a dog in the experiment, neutral stimulus, unconditional stimulus, unconditioned response, respond and conditioned stimulus, conditioned response, IMR, and then this neutral stimulus become conditioned stimulus. Inneyana conditioning allengi classical conditioning and we also discussed about the applications of conditioning in human behavior pala aspects la idine engeneyana namukku relate cheyan pattunnathu mostly ella case ilum relate cheyan pattum ennu parnu and of course we learned about an experiment called as Little Albert experiment adile conditioning in the aspects of Arnu. Today we will be learning extinction, adhubole spontaneous recovery, generalization and discrimination. Okay, these are new terminologies for you. I hope you will understand. Let's get into the topic. So extinction, we will talk about the experiment of the dog. ഇപ്പോൾ ബെല്ല് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സലൈവേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിലാണ് ഇപ്പം നിൽക്കുന്നത്. ആൻഡ് ഡോഗ് ഇസ് റെഡി ടു ലിസൺ ടു ദ ബെൽ ടു സലൈവേറ്റ്. അപ്പം ഇമാജിൻ ചെയ്യുക, നമ്മൾ ബെല്ലടിച്ചു എന്നിട്ട് ഫുഡ് എടുത്ത് മാറ്റി. ഓക്കെ, ബെല്ലടിക്കുമ്പോൾ സലൈവേറ്റ് ചെയ്യുന്നു, പക്ഷെ ഫുഡില്ല. ഇനി അങ്ങോട്ട് നമ്മൾ ഓരോ പ്രോസസ്സിലും ഫുഡ് മാറ്റുന്നു. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കും, അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോഴാണ് എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്നു. എക്സ്റ്റിങ്ഷൻ ഇസ് ഓൾസോ എ ബേസിക് ഫിനോമിന ഓഫ് ലേണിംഗ്. ഓക്കെ, എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്നത് നേരത്തെ കണ്ടീഷൻഡ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് പയ്യെ പയ്യെ കുറയുന്നു, അപ്പോഴാണ് എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്നത്. ഇവിടെ എന്താണ് റെസ്പോൺസ്? സലൈവേഷനാണ്. അപ്പം ബേസിക്കലി ബെല്ല് വരുമ്പം സലൈവേഷൻ ഉണ്ടായി അല്ലേ, അത് കണ്ടീഷൻഡായി മാറി, സലൈവേഷൻ ഉണ്ടായി. പക്ഷേ ഫുഡ് എടുത്ത് കഴിയും തോറും ബെല്ല് അടിച്ചാൽ ഡോഗിന് ഫുഡ് കിട്ടാതായി, പയ്യെ പയ്യെ അതിൻ്റെ ആ റെസ്പോൺസ് കുറഞ്ഞു കുറഞ്ഞ് വരും, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരും. അപ്പോൾ കണ്ടീഷൻ റെസ്പോൺസ് എന്ത് ചെയ്യുന്നു? പയ്യെ ഫ്രീക്വൻസിയിൽ കുറഞ്ഞു വരുന്നു. അങ്ങനെ എന്ത് സംഭവിക്കും? ഇറ്റ് റീച്ച് ടു എ പോയിൻ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ, വേർ സലൈവേഷൻ നിന്നു പോകുന്ന ഒരു പോയിൻ്റ് എത്തും, അതിനെയാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ടു പ്രൊഡ്യൂസ് എൻ എക്സ്റ്റിങ്ഷൻ, വൺ നീഡ്സ് ടു എൻഡ് ദി അസോസിയേഷൻ ബിറ്റ്വീൻ കണ്ടീഷൻഡ് സ്റ്റിമുലൈ ആൻഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലൈ. അപ്പോൾ എന്താണ് കണ്ടീഷൻഡ്? കണ്ടീഷൻ സ്റ്റിമുലസ് ഇവിടെ ബെല്ലാണ്, ആൻഡ് അൺകണ്ടീഷൻ സ്റ്റിമുലസ് ഇവിടെ മീറ്റാണ്. ഓക്കെ, അപ്പം ഇത് തമ്മിലുള്ള ബെല്ലും മീറ്റും തമ്മിലുള്ള അസോസിയേഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? എക്സ്റ്റിങ്ഷൻ സംഭവിക്കും. അപ്പം ലേൺ ചെയ്ത പ്രോസസ്സിനെ അൺലേൺ ചെയ്യും, ഇല്ലാതാവുകയും ചെയ്യും. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പം നമ്മുടെ ഈ പട്ടിയുടെ എക്സ്പെരിമെൻ്റ് ആലോചിക്കുക. അപ്പം ആദ്യമൊക്കെ ഡോഗ് ഫുഡില്ലെങ്കിൽ പോലും സലൈവേറ്റ് ചെയ്യും, കാരണം അത് ഓൾറെഡി കണ്ടീഷൻഡാണ്. അപ്പം ബെല്ല് കേൾക്കുമ്പോൾ തന്നെ സലൈവേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇത് കുറേ കൂടെ കുറച്ച് നാളിത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ബെല്ലടിക്കുന്നു, പക്ഷേ ഫുഡ് കിട്ടുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സലൈവേഷൻ കുറഞ്ഞു കുറഞ്ഞു വരും, ഡിക്ലൈൻ ചെയ്ത് വരും. ആൻഡ് ദ ഡോഗ് അറ്റ് ലാസ്റ്റ് ഇവൻച്വലി സ്റ്റോപ്പ് റെസ്പോണ്ടിങ് ടു ദ ബെൽ ഓൾ ടുഗെദർ. ഓക്കെ, അപ്പം ഓൾ ടുഗെദർ അത് എൻഡ് ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്, ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് റെസ്പോൺസ് എന്ന് പറയുന്നത് എക്സ്റ്റിങ്വിഷായി. അപ്പം നമുക്കൊരു രീതിയിലും ഇതിനെ ഡിഫൈൻ ചെയ്യാം. എക്സ്റ്റിങ്ഷൻ ഒക്കേഴ്സ് വെൻ ദ കണ്ടീഷൻ സ്റ്റിമുലസ് ഇസ് പ്രസൻറ്റഡ് റിപ്പീറ്റഡ്ലി വിത്തൗട്ട് ദി അൺകണ്ടീഷൻ സ്റ്റിമുലസ്. ഓക്കെ, ബെല്ല് മാത്രം കൊടുത്താലും എക്സ്റ്റിങ്ഷൻ സംഭവിക്കാം. അപ്പം നമ്മൾ എക്സ്റ്റിങ്ഷൻ കൊണ്ട് എന്താ ഗുണം? എക്സ്റ്റിങ്ഷൻ ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫിനോമിനം കൂടെ. ഒരു ഉദാഹരണം പറയാം, കോൺജറിങ് എന്ന് പറഞ്ഞ മൂവി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതൊരു പേടിപ്പെടുത്തുന്ന മൂവിയാണ്, അപ്പം അത് കാണുന്നു. ഓക്കെ, അപ്പം നമുക്ക് നോർമലി എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഫിയർ ഉണ്ടാവാം. ഓക്കെ, അതൊരു ഇമോഷനാണ്, ഫിയർ എന്ന് പറഞ്ഞ ഇമോഷൻ ഉണ്ടാകുന്നു. ഇമാജിൻ ആ മൂവി കണ്ടിട്ട് ഈ ഫിയർ എന്ന് പറഞ്ഞ ഇമോഷൻ ഒരിക്കലും പോയില്ലായിരുന്നെങ്കിൽ. നമ്മൾ മൂവി കണ്ടു, ഇത് എല്ലാ തവണയും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുളിക്കുമ്പോൾ ഇതേ ഇമോഷനാണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി, ഇല്ല അല്ലേ? നമുക്ക് അത് അൺലേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഇമോഷൻ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ മൂവി ആലോചിച്ചുകൊണ്ട് അങ്ങിരിക്കും അല്ലേ. അപ്പം എക്സ്റ്റിങ്ഷൻ ഇസ് ആക്ച്വലി ഹെൽപ്ഫുൾ എന്നാണ് പറയുന്നത്. ഓക്കെ,
Yesterday I was getting very beautiful questions from you guys. So one of the question was whether classical conditioning is related to drug addiction treatments. It's a very good point because അതങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സൊക്കെ ബിക്കോസ് ലേണിംഗ് തിയറീനെ ബേസ് ചെയ്തിട്ടാണ് സൈക്കോളജിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത് ഓക്കെ സോ വെൻ യു ആർ പ്ലാനിങ് ടു ഗോ ഇൻ ഫ്യൂച്ചർ ഇതിൻ്റെ ഡ്രഗ് അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് തെറാപ്പിക്കൊക്കെ എസ്പെഷ്യലി പുറത്തൊക്കെ നല്ല സ്കോപ്പാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പോകുമ്പം ബേസിക്കലി യു വിൽ ബി ലേണിംഗ് തിയറീസ് അപ്പം ദാറ്റ്സ് ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ഇസ് അപ്പം ബേസിക്കലി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ള എൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ എക്സ്റ്റിങ്ഷനിൽ പറഞ്ഞത് നമ്മൾ പറഞ്ഞു ലേണിംഗ് ചെയ്തിട്ട് ആ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ എക്സ്റ്റിങ് ചെയ്യുക ഇല്ലാതാക്കുക എന്നുള്ളതാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ ലേൺ ചെയ്തത് ഏത് ഡ്രഗാണോ യൂസ് ചെയ്യുന്നത് അതിനെ പയ്യെ പയ്യെ ഗ്രാജുവലി നമ്മൾ കണ്ടീഷൻ സ്റ്റിമുലസ് കൊടുക്കുക വിത്ത് അൺകണ്ടീഷണൽ വിത്തൗട്ട് ദി അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ഓക്കെ അപ്പം അങ്ങനെയാണ് ഇതും വർക്ക് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പം അടുത്തൊരു ടെർമിനോളജി നമ്മൾ പറയാൻ പോകുന്നത് സ്പോണ്ടേനിയസ് റിക്കവറി അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ എക്സ്റ്റിങ്ഷൻ ആലോചിക്കുക അപ്പം ഈ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഒരു കണ്ടീഷൻ റെസ്പോൺസ് എക്സ്റ്റിങ്വിഷ് ആയെന്ന് വിചാരിക്കുക അത് എന്നേക്കുമായിട്ട് വാനിഷ് ചെയ്യുമോ അതൊരു നല്ല ചോദ്യമാണ് അല്ലേ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ സംഭവിക്കുകയോ അതോ ഇത് ഫുള്ളായിട്ട് മാഞ്ഞു പോവോ നോട്ട് നെസസറി പാവ്ലോവ് കണ്ടുപിടിച്ചത് എല്ലാ കേസിലും ഇത് വാനിഷ് ചെയ്യണം എന്നില്ല അതായത് നമ്മൾ നേരത്തെ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഫുള്ളായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണം എന്നില്ല അപ്പോൾ പാവ്ലോവ് അത് കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ നമ്മൾ എക്സ്റ്റിങ്ഷൻ സംഭവിച്ച അതേ ഡോഗിനെ ഡോഗിൻ്റെ അടുത്ത് പോയിട്ട് കുറേ നാളേക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ബെല്ലടിച്ചു ഓക്കെ അപ്പം കണ്ടീഷൻഡായിട്ടുള്ള റെസ്പോൺസ് മാഞ്ഞിരിക്കുമായിരുന്നു അപ്പം കുറേ നാളിന് ശേഷം ബെല്ലടിച്ചപ്പോഴും ഡോഗിന് എന്ത് സംഭവിച്ചു ഒരു സലൈവേഷൻ ഒക്കർ ചെയ്തു അപ്പോൾ ആലോചിക്കണം നമ്മൾ നേരത്തെ കണ്ടീഷൻഡായിട്ടുള്ള സംഭവം എക്സ്റ്റിങ്വിഷ് ആയി അപ്പം ഏകദേശം നേരത്തെ ക്ലാസിക്കൽ കണ്ടീഷനിൽ നമ്മൾ പഠിച്ചത് വെച്ചിട്ടാണെങ്കിൽ അതിനെയും കണ്ടിന്യൂ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇനി യൂസ്ഡ് ആവാതെ പക്ഷേ പെട്ടെന്നൊരു ദിവസം ബെല്ലടിച്ചപ്പം ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ബെല്ലടിച്ചപ്പം സലൈവേഷൻ സംഭവിച്ചു അതിനെയാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത് ഓക്കെ ആക്ച്വലി അവിടെ റീ എമർജൻസ് സംഭവിക്കുക ചെയ്ത് എക്സ്റ്റിങ്വിഷ് ചെയ്ത കണ്ടീഷൻഡ് റെസ്പോൺസിന് ഒരു റീ എമർജൻസ് സംഭവിച്ചു എപ്പം ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈം വിത്ത് നോ ഫെർദർ കണ്ടീഷനിങ് അപ്പോൾ അവിടെ കണ്ടീഷനിങ്ങിൻ്റെ ആവശ്യമില്ലാതെ തന്നെ പെട്ടെന്നൊരു ടൈം ഗ്യാപ്പ് എടുത്തപ്പം പഴയ ആ കണ്ടീഷനിങ് എഫക്റ്റ് റീ എമേർജ് ചെയ്തു അതിനെയാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത് ഓക്കെ ഡെഫിനേഷൻ ഈസ് ഗിവൻ ഇൻ ദ സ്ക്രീൻ ആൻഡ് സ്പോണ്ടേനിയസ് റിക്കവറി നമ്മളെ ആക്ച്വലി ഡ്രഗ് അഡിക്ഷനിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എങ്ങനെയാ ഇപ്പം കൊക്കെയിൻ അഡിക്റ്റ്സ് ആണെന്ന് വിചാരിച്ചോ അപ്പം അപ്പം ഈ കൊക്കെയിൻ അഡിക്റ്റ് ഒരു ദിവസം എല്ലാം ശരിയായി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് പക്ഷേ ഇങ്ങനെ ക്യൂർ എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിച്ചാൽ പോലും ചില സമയത്ത് അവർക്ക് ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഇമ്പൾസ് വരും ചിലപ്പം അതുപോലെ ഒരു ഫ്രണ്ട് സർക്കിളിലോട്ട് പോകുന്ന സമയത്തല്ലേ അവർ പഴയ ഡ്രഗ് യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെ കാണുമ്പം അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് സ്പെസിഫിക്കലി ഡ്രഗ് അടിച്ച സ്ഥലത്ത് പോകുമ്പം അവർക്ക് പിന്നെയും അതെടുക്കാൻ തോന്നുന്നു ഒരു ഇറസിസ്റ്റബിൾ ഇമ്പൾസ് തോന്നുന്നു അത് ആക്ച്വലി നിർത്തിയിട്ടായിരുന്നു ഒരുപാട് നാൾ നിർത്തിയിട്ടാണെങ്കിൽ പോലും ക്യൂറായെന്ന് വിചാരിച്ചപ്പോലും അങ്ങനൊരു തോന്നലുണ്ടാകുന്നു അതെന്തുകൊണ്ടാണ് സ്പോണ്ടേനിയസ് റിക്കവറിൻ്റെ സംഭവമാണ് ഒരു എക്സാമ്പിളാണ് ഓക്കെ നമ്മൾ നെക്സ്റ്റ് വേറൊരു ഫിനോമിനനാണ് പറയുന്നത് സ്റ്റിമുലസ് ജനറലൈസേഷൻ ഓക്കെ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് ഒരു റോസ് ചെടി പല ഷേപ്പിലും പല സൈസിലും കളറിലൊക്കെയുള്ള റോസ് ചെടി ഓക്കെ ആ റോസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷറും എക്സ്പീരിയൻസൊക്കെ അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ഗ്രേസൊക്കെ എല്ലാ ടൈപ്പ് ഓഫ് റോസസിലും ഏകദേശം സെയിം തന്നെയാണ് അല്ലേ പാവ്ലോവ് ഇത് മനസ്സിലാക്കിയിട്ട് ഇതുപോലൊരു ഫിനോമിന പുള്ളി ഡോഗിലും ചെയ്തു അപ്പം പുള്ളിക്ക് മനസ്സിലായ വേറൊരു കാര്യമാണ് ഡോഗ് സെലൈവേറ്റ് ചെയ്യുന്നത് ബെല്ലടിക്കുമ്പം മാത്രമല്ല ഓക്കെ പക്ഷേ ബെല്ലിന് സാദൃശ്യമായ
വേറൊരു സൗണ്ട് ബസർ അമർത്തിയപ്പോഴും ഇതേ പ്രോസസ്സ് നടന്നു, വർക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഇതിനെയാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആക്ച്വലി ജനറലൈസേഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ആഫ്റ്റർ എ സ്റ്റിമുലസ് ഹാസ് ബീൻ കണ്ടീഷൻ ടു പ്രൊഡ്യൂസ് എ പെർട്ടിക്കുലർ റെസ്പോൺസ് സ്റ്റിമുലൈ ദാറ്റ് ആർ സിമിലർ ടു ദി ഒറിജിനൽ സ്റ്റിമുലസ് പ്രൊഡ്യൂസ് ദ സെയിം റെസ്പോൺസ്. അതായത് നമ്മൾ ഏത് സ്റ്റിമുലസ് ആണോ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് അതിന് സിമിലറായിട്ടുള്ള ഏത് അതിൻ്റെ ഒരു ഏകദേശം സിമിലറായിട്ടുള്ള ഏതൊരു സ്റ്റിമുലസ് കൊടുത്താലും ഇതേ റെസ്പോൺസ് കിട്ടാം, സെയിം റെസ്പോൺസ് കിട്ടാം എന്നുള്ളതാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ലിറ്റിൽ ആൽബർട്ടിൻ്റെ കഥ എടുത്തോ. അപ്പോൾ നമ്മൾ ഫിയർ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ റാറ്റിനെ കാണുമ്പം ബഹളമുണ്ടായി, ഫിയർ ഇൻഡ്യൂസ് ചെയ്തു, കണ്ടീഷൻഡായി. അത് കഴിഞ്ഞിട്ട് വൈറ്റ് ആയിട്ടുള്ള എന്ത് മാറ്റർ കൊടുക്കുമ്പോഴും എന്ത് സംഭവിച്ചു, ലിറ്റിൽ ആൽബർട്ട് കരയാൻ തുടങ്ങി അല്ലേ, എഫ്രൈഡ് ആവാൻ തുടങ്ങി. ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് സ്റ്റിമുലസ് ജനറലൈസേഷൻ. ഓക്കെ, അപ്പം നമുക്ക് വി ഹാവ് എ ടെൻഡൻസി ടു ജനറലൈസ് ദ സ്റ്റിമുലസ് ഓൾസോ. ഓക്കെ, ആൻഡ് ദാറ്റ് എഫക്ട്സ് ലേണിംഗ്. ഓക്കെ, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷനും പാവ്ലോവ് പറഞ്ഞു നമ്മൾ ലേൺഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഡെഫിനേഷൻ ഇസ് ടു സ്റ്റിമുലൈ ആർ സഫിഷ്യൻ്റ്ലി ഡിസ്റ്റിങ്ക്ട് ഫ്രം ഈച്ച് അതർ ദെൻ വൺ ഇവോക്സ് എ കണ്ടീഷൻഡ് റെസ്പോൺസ് ബട്ട് ദി അതർ ഡസ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. അപ്പം ഓക്കെ, എനിക്കൊരു ഡോഗ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ക്യാറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ക്യാറ്റിനെ അറിയാം, ലേൺ ചെയ്തതാണ് ദറ്റ് ഞാൻ സോഡ ഓപ്പണർ വെച്ചിട്ട് ഒരു ശബ്ദമുണ്ട്, ആ ശബ്ദം തുറക്കുന്നത് ക്യാറ്റിൻ്റെ ഫുഡിൻ്റെ ടിന്ന് തുറക്കുന്നൊരു ശബ്ദമാണ് ലേൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇത് കേട്ടിട്ട് ക്യാറ്റ് ഓടി വരികയാണ് ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ലേൺഡ്. ആൻഡ് ഇമാജിൻ ദാറ്റ് അതേ ശബ്ദമുള്ളൊരു വേറൊരു ഐറ്റം കൂടെ ഉണ്ട് കിച്ചണിൽ, ഇപ്പോൾ ഫുഡ് പ്രോസസ്സർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതേ സൗണ്ടാണ്, പക്ഷേ അത് കേട്ട് കഴിഞ്ഞാൽ ക്യാറ്റ് വരത്തില്ല ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ലേൺഡ്. അപ്പം ഈ ഒരു എബിലിറ്റി, അതിനെയാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേറൊരു മെത്തേഡിൽ പറയാൻ പറ്റുന്നത്, ഷീ ഈ ക്യാറ്റ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യാൻ ഓപ്പണറും അല്ലാതെ സോഡ ഓപ്പണറും അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറും തമ്മിൽ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. വേറൊരു റിയൽ ലൈഫ് എക്സ്പെരിമെൻറ്റ് പറയുകയാണെങ്കിൽ, എക്സ്പെരിമെൻ്റല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഡോഗ് വാലാട്ടുമ്പോഴും അത് ഗ്രൗൾ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും അതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം അത് പെറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണെങ്കിൽ മിക്കവാറും വാല് പൊക്കുന്നതായിരിക്കും, ദേഷ്യത്തിലാണെങ്കിൽ ഗ്രൗൾ ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ കൊണ്ടാണ് എന്നുള്ളത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടോട്ടലി നമ്മൾ ലേണിംഗ് എന്താണെന്നാണ് ഫസ്റ്റ് പറഞ്ഞത്, പിന്നെ നമ്മൾ പറഞ്ഞു ആരാണ് ഡെവലപ്പ് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവാൻ പാവ്ലോവ എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ വി ലേൺ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണെന്നുള്ളത് പറഞ്ഞു, ഡെഫിനേഷൻ പറഞ്ഞു, ദി എക്സ്പെരിമെൻ്റ് പറഞ്ഞു, എക്സ്പെരിമെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിച്ച കുറേ ടെർമിനോളജീസ് പറഞ്ഞു, ആൻഡ് അതിന് ഡെഫിനേഷൻ പറഞ്ഞു, ആൻഡ് എന്തൊക്കെയാണ് ആ എക്സ്പെരിമെൻറ്റിൽ നിന്ന് ലഭിച്ച സമ്മറീസ് പറഞ്ഞു, എങ്ങനെയാണ് നമ്മൾ ഹ്യൂമൻ ബിഹേവിയറിൽ അത് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ വി റീച്ച് ടു എക്സ്റ്റിങ്ഷൻ ആൻഡ് ദെൻ സ്പോണ്ടേനിയസ് റിക്കവറി, ജനറലൈസേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ പറഞ്ഞു. ഓക്കെ, അപ്പം ഇത്രയുമാണ് അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ. അപ്പോൾ യെസ്റ്റർഡേ വി ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് സം ഓഫ് ദ ക്രിറ്റിസിസംസ്. എന്നോട് ഒരു വൺ ഓഫ് ദ സ്റ്റുഡൻറ് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ലേണിംഗ് എന്നുള്ളൊരു ഒരു വ്യക്തിക്ക് അയാളുടെ റിയാക്ഷനിൽ കൺട്രോൾ ഇല്ലേ എന്നുള്ളത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ. ദാറ്റ് വാസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പം ഒരു എക്സ്പ്ലനേഷനായിട്ട് പറയാനാണെങ്കിൽ, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള തിയറി ഒരു പാർഷ്യൽ എക്സ്പ്ലനേഷൻ മാത്രമാണ് തരുന്നത്, എങ്ങനെയാണ് ആനിമൽസും മനുഷ്യരുമൊക്കെ ലേൺ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു പാർഷ്യൽ എക്സ്പ്ലനേഷൻ മാത്രമേ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആസ് തിയറി തരുന്നുള്ളൂ. ചില അസംഷൻസൊക്കെ റോങ് ആണെന്നുള്ളത് ചില സൈക്കോളജിസ്റ്റുകൾ തെളിയിച്ചിട്ടുമുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പാവ്ലോവ് പറഞ്ഞത് സ്റ്റിമുലയും റെസ്പോൺസും എന്നൊക്കെ പറയുന്ന ഒരു മെക്കാനിസ്റ്റിക് വേ ആണ്, ഒരു കെമിക്കലി എൻജിനീയർഡ് ആണെന്നുള്ള ആനിമൽസ് മാത്രമാണ് നമ്മൾ. അൺതിങ്കിങ് ആയിട്ട് ഒന്നും കൂടുതൽ ഇൻട്രോസ്പെക്ഷനും കാര്യങ്ങളൊന്നും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് മെക്കാനിക്കലായിട്ട് നമ്മളങ്ങനെ റിയാക്ട് ചെയ്യുന്നു ലൈക്ക് എ റോബോട്ട്. അത് മാത്രമേ പാവ്ലോവൻ എക്സ്പ്ലനേഷൻ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ലേണിംഗ് തിയറിസ്റ്റുകളൊക്കെ പറയുന്നത് കോഗ്നിറ്റീവ് സൈക്കോളജിയും ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്, തിങ്കിങ് വരുന്നുണ്ട്.
അല്ലേ? കാരണം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ പറയുന്നത് ഒരെണ്ണം, ഇപ്പം ഒരു കണ്ടീഷൻഡ് ആവുന്നതിന് മുമ്പ്, സ്റ്റിമുലൈ ആയിട്ട് കണ്ടീഷൻഡ് ആവുന്നതിന് മുമ്പ് അവിടെ എക്സ്പെക്റ്റൻസി വരുന്നുണ്ട്. ഒരു മനുഷ്യനെ എക്സ്പെക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട് അതെങ്ങനെയായിരിക്കും. ഇതൊക്കെ മാച്ച് ചെയ്തിട്ടൊക്കെയാണ് കണ്ടീഷൻഡ് ആവുന്നത് സ്റ്റിമുലൈ. ഓക്കെ, അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാവ്ലോവിനോ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറ്റിയില്ല. ഒരു ബെല്ലടിക്കുമ്പോൾ കണ്ടീഷൻഡ് ആവുമല്ല, അതിൻ്റെ ഇടയിൽ എന്തൊരു തിങ്കിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്, അവിടെ ഫുഡിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അങ്ങനത്തെ ഫാക്ടേഴ്സൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പം ബേസിക്കലി പാവ്ലോവിൻ്റെ ഭാഗത്തും ക്രിറ്റിസിസം ഉണ്ടായിരുന്നു, പാവ്ലോവിനും ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അപ്പം ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് പറയാം, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഒരു കണ്ടീഷൻ സ്റ്റിമുലസും കണ്ടീഷൻ റെസ്പോൺസും ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്, അസോസിയേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഇത് ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്നതാണ്. നമ്മൾ ഓക്കെ വോളണ്ടറി ആക്ഷൻ അല്ല, നാച്ചുറലായിട്ടൊരു ഫിസിയോളജിക്കൽ റിയാക്ഷൻ പോലെ നടക്കുന്നതാണ്. ഇന്നേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ തന്നെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എലിക്ട് ചെയ്യുന്നത് എന്താണ്? അൺകണ്ടീഷൻഡ് അല്ലെങ്കിൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസുകളാണ് ആക്ച്വലി നമ്മുടെ ബിഹേവിയർ എലക്ട് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ബിഫോർ കണ്ടീഷനിങ് നടക്കുന്നതിന് മുമ്പ്, കണ്ടീഷനിങ് നടക്കുന്നതിന് മുമ്പ് അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ഒരു അൺകണ്ടീഷൻഡ് റെസ്പോൺസിന് തരും. കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞിട്ടോ ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് കണ്ടീഷൻഡ് റെസ്പോൺസായി മാറും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഒരു കുട്ടിക്ക് ഡോക്ടർ പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്, വിച്ച് ഇസ് എൻ അൺകണ്ടീഷണൽ സ്റ്റിമുലസ്, ഇഞ്ചക്ഷൻ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഇതൊരു ഇമോഷണൽ റിയാക്ഷനിലേക്ക് നയിക്കും, അതാണെന്ത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. അപ്പം ചൈൽഡ് ഒരു ഇമോഷണൽ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്തു, അതിനെയാണ് കണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ എപ്പോൾ ഡോക്ടറിനെ കണ്ടാലും എന്ത് സംഭവിക്കുന്നു? കൊച്ചു കരയുന്നു അല്ലെങ്കിൽ പേടിക്കുന്നു. അപ്പം അത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഓക്കെ, ഇതൊരു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ബ്രീഫ് സമ്മറിയാണ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആസ് ഫാർ ആസ് യുവർ സൈക്കോളജി ഫ്യൂച്ചർ ഇസ് കൺസേൺഡ്. വെദർ യു ആർ വർക്കിംഗ് ഇൻ എ തെറാപ്യൂട്ടിക് ഏരിയ, വെദർ യു ആർ ടീച്ചിങ്, വെദർ യു ആർ ഈവൻ ഇഫ് യു ആർ ടേക്കിംഗ് അനദർ സബ്ജെക്ട് ആസ് ടീച്ചിങ്, യു വിൽ നീഡ് ഓൾ ദീസ് പ്രിൻസിപ്പിൾ. ഇറ്റ് വിൽ ഹെൽപ്പ് യു ബിക്കോസ് എവറി എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് ആക്ച്വലി വർക്കിംഗ് ഓൺ ദ ലേണിംഗ് പ്രിൻസിപ്പിൾ. ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് ഓൾസോ. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.